ربنا إنك من تدخل النار فقد أحزيته ഞങ്ങളുടെ രക്ഷിതാവേ നീ ആരെയെങ്കിലും നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദ്യനാക്കി കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ സഹോദരങ്ങളെ ആ നരകം അങ്ങേറ്റം മോശമായ ഒരു പര്യവസാനമാണ് എന്ന് ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ തീർച്ചയായും ആ നരകമുണ്ടല്ലോ അത് ഏറ്റവും ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ആ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന എന്തൊക്കെ അമൽ സ്വാലിഹാത്തുകൾ ഈ ജീവിതകാലത്തിനിടക്ക് ശേഖരിക്കുവാൻ സാധിക്കുമോ അത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഹലാലും ഹറാമും പരിഗണിക്കാതിരിക്കുക നന്മയും തിന്മയും വകയിരുത്താതിരിക്കുക തെറ്റും ശരിയും നോക്കാതെ ദുനിയാവിൻ്റെ ലാഭത്തിനും ദുനിയാവിൻ്റെ നേട്ടത്തിനും ദുനിയാവിൻ്റെ പുരോഗതിക്കും ദുനിയാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി ഓടിപ്പായ അങ്ങനെയുള്ള ജീവിതം തെരഞ്ഞെടുത്ത ആളുകൾ അത്തരത്തിലുള്ള ഷഹവാത്തുകൾ ദേഹേച്ഛകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ മൂടിപ്പൊതിയുവാൻ ആവശ്യപ്പെടുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളിൽ നിന്നും ഷഹവാത്തുകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം ആ നരകത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ആ നരകത്തിന്റെ ഭീതിതമായ വലിപ്പത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് യുതാ ബി ജഹന്നമ യൗമഇദിൻ ലഹാ യൗമൽ ഖിയാമയുടെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ കൊണ്ടുവരുന്നതാണ് ലഹാ അതിനുണ്ടാകും സബഊന അൽഫ സിമാമിൻ 70,000 ചങ്ങലകൾ ആ നരകത്തിനുണ്ടാകും അങ്ങനെ ആ ഓരോ ചങ്ങലയുടെ കൂടെയും ശരിക്കും മനസ്സിലാക്കണം നരകത്തിന്റെ വലിപ്പമാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് അങ്ങനെ നരകത്തിന്റെ ഓരോ ചങ്ങലയുടെ കൂടെയും 70,000 മലക്കുകളായിരിക്കും ഉണ്ടാവുക ഒരു ചങ്ങല വലിച്ചു കൊണ്ടുവരുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല 70,000 മലക്കുകളെ ചുമതലപ്പെടുത്തുമെന്നാണ് ഒന്ന് എണ്ണി നോക്ക് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലക്കിന്റെ വലിപ്പത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അർശു ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ വലിപ്പത്തെ കുറിച്ച് വിശദീകരിക്കുവാൻ അല്ലാഹു എനിക്ക് അനുവാദം നൽകി അർശു ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു മലക്കിന്റെ വലിപ്പം എത്രയാണെന്നറിയോ ആ മലക്കിന്റെ ചെവിയുടെ ഈ അറ്റം മുതൽ ആ മലക്കിന്റെ ചുമല് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് അകലം എന്ന് പറയുന്നത് 700 വർഷത്തെ യാത്രാ ദൂരമുണ്ട് അങ്ങനെയുള്ള 70,000 മലക്കുകളാണ് നരകത്തിന്റെ ഒരു ചങ്ങല വലിക്കുന്നത് എങ്കിൽ 70,000 ചങ്ങലകളും വലിക്കുന്ന മലക്കുകളുടെ വലിപ്പം എത്രയാ എങ്കിൽ ആ നരകത്തിന്റെ ആഴം എത്രയാ പ്രിയപ്പെട്ടവരെ സൂര്യന്റെ വലിപ്പത്തിന് സഹോദരങ്ങളെ 1-2 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയിട്ട് സൂര്യനിൽ വെക്കാൻ പറ്റും അത്രയും വലിപ്പമാണ് സൂര്യന് എങ്കിൽ ആ സൂര്യന്റെ അവസ്ഥയെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്നശംസ വൽ ഖമർ സൗറാനി മുഖവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ അന്ത്യനാളിൽ സൂര്യനും ചന്ദ്രനും നരകത്തിൽ പൊതിയപ്പെട്ട രണ്ട് കാളകളുടെ വലിപ്പത്തിൽ മാത്രമായിരിക്കും അല്ലാഹു നമ്മളെ ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുറാദിഖുന്നാർ നരകത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് അർബഅത്തു ജുദുരിൻ 4 ചുമരുകളാണ് കിസഫു കുല്ലി ജിദാരിൻ മിസ്ലു മസീറത്തിൻ 40 സനാ
ഓരോ ചുമരിന്റെയും കട്ടി എന്ന് പറയുന്നത് നരകം നിസാരമല്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, പഠിക്കണം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഏതൊരു നിസ്സാരമായ അമലുകളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിർവഹിക്കണം. 40 വർഷത്തെ വഴി ദൂരമാണ് സഹോദരങ്ങളെ. നരകത്തിന് 7 കവാടങ്ങളുണ്ട്, 7 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 എണ്ണമുണ്ട് എന്ന് പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ബാബുൽ ഹാവിയ 1, ബാബുൽ ജഹീം 2, ബാബുൽ സഖർ, ബാബുൽ ലല്ലാ, ബാബുൽ സഈർ, ബാബു ജഹന്നം, ബാബുൽ ഹുത്തമ. ലഹാ സബഅത് അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മക്സൂം. ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഓരോ കവാടങ്ങളിലൂടെയും പ്രവേശിക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗം ആടുകളും അവിടെ ഹാജരാക്കപ്പെടും. വസീഖ അല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ആനയിക്കപ്പെടും. അങ്ങനെ അവർ അതിനടുത്തു വന്നാൽ അതിൻ്റെ അർഹതപ്പെട്ട കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി യാത്ര തിരിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഇരുത്തത്തിൽ, ഈ ഖുതുബ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കത്തിൽ, ചെരിപ്പിടുന്ന സന്ദർഭത്തിൽ, ഈ വസ്ത്രത്തിൻ്റെ ബട്ടൺസുകൾ അഴിക്കുന്ന വേളയിൽ അള്ളാഹു നമ്മൾ പിടികൂടിയാൽ നമ്മൾ എന്തു ചെയ്യും സഹോദരങ്ങളെ? നമ്മുടെ സങ്കേതം, നമ്മുടെ താമസ സ്ഥലം എവിടെയായിരിക്കും? സ്വർഗമോ നരകമോ? ഈ പറയപ്പെട്ട ഏതെങ്കിലും കവാടങ്ങളിലൂടെയാണ് പ്രവേശിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ? ജീവിതത്തെ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.